ഹലോ ഫ്രണ്ട്സ്, രണ്ട് ദിവസം മുമ്പേ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാറ്റിങ് ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് പുള്ളിക്കാരൻ January 21 നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. പക്ഷേ പുള്ളിയുടെ ഫോട്ടോയോ ഡി പിയോ ഒന്നും നമുക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചു പോവാണ്. പുള്ളിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും നമുക്കില്ല. പുള്ളി യൂട്യൂബ് വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കാറുള്ളത്. അങ്ങനെ ഒരു ദിവസം പുള്ളി, അതായത് രണ്ട് ദിവസം മുമ്പാണ് പുള്ളി വന്നിട്ട് പറഞ്ഞത്, ബൈ മിത്രം ഭായി നമ്മളെയും കൂടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ ആയോ, അറിവുകൾ തരാൻ എൻ്റെ കയ്യിലില്ല, ബട്ട് അറിവുകൾ കിട്ടാൻ ആഗ്രഹമുണ്ട്. മുൻപ് ഞാൻ ചോദിച്ചിരുന്നു ആഡ് ചെയ്യാമെന്ന്, ഇനി ടൈം ആയോ അതോ വെയിറ്റിംഗ് ആണോന്ന് ചോദിച്ചിരുന്നു. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, മിത്രം ഭായി എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും റിസൾട്ട് എല്ലാം നെഗറ്റീവാണ്, ഒരു ഭൂലോക തോൽവിയാകുന്നു, എന്താ ഇതിൻ്റെ റീസൺ? വല്ല മുൻജന്മ ശാപമാകുമോ ഇനി തലവര എന്നൊരു കൺസെപ്റ്റ് അതൊന്നും ഉള്ളത് തന്നെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ ആരെയും കണക്ട് ചെയ്ത് കിട്ടാറില്ല സമയത്തിന്. പക്ഷേ പുള്ളി ഈ മെസ്സേജ് സമയത്ത് ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു, ഒരു 10-15 മിനിറ്റോളം. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ച് മറുപടി കൊടുത്തു, എന്നും എൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് മറുപടി വന്നു, ചില കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പഴയ വീഡിയോ ഒക്കെ റിലേറ്റ് ചെയ്യാൻ ഒക്കെ പറ്റുന്നുണ്ട്, അങ്ങനെ എല്ലാ സ്റ്റാറ്റസും കാണാറില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. രണ്ടാമതും പുള്ളി ചോദിച്ചത് ഇതിൻ്റെ പിന്നിൽ എന്തൊരു റീസൺ ഉണ്ടാകുമോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഞാനൊരു ഓഡിയോ പുള്ളിക്ക് വിട്ടുകൊടുത്തു, അത് ഇതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയവും നിങ്ങളുടെ മുഴുവൻ പേരും ടൈപ്പ് ചെയ്തതായോ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം, സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാനേ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയമൊക്കെ ജസ്റ്റ് ഒന്ന് വിട്ടുതരാൻ പറ്റുമെന്ന് ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ തന്നെ സംഭവം വിട്ടുതന്നു, ടൈമും കാര്യങ്ങളൊക്കെ. ടൈം 4:30 അടയ്ക്കാന്നൊക്കെ പറഞ്ഞത് ക്രിസ്ത്യനായതുകൊണ്ട് കൃത്യമായ ടൈം നോക്കിയിരുന്നില്ല, 4 മകാന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നോക്കി തന്നെ ടൈം നിങ്ങൾക്ക് കണ്ടറിയാം, 6:41. അതിനുശേഷം ഞാൻ മറുപടി കൊടുത്തത് 6:45. അപ്പോൾ 4 മിനിറ്റ് കൊണ്ടൊന്നും ഒരിക്കലും ജാതകം ചെക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം, അല്ല മറ്റുള്ളവർക്ക് അറിയാം. അത് മാത്രമല്ല, എനിക്ക് ഈ ജാതകം ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ ഗ്രഹനില നോക്കാനൊന്നും ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. ഇപ്പോഴും സത്യമായിട്ട് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു ട്രിക്കാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഉടനെ ചോദിച്ചു, കല്യാണം കഴിഞ്ഞാണോ? അപ്പോൾ പുള്ളി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എത്ര വയസ്സായി? ഇപ്പോൾ 29 കഴിഞ്ഞു, July 31 30 വയസ്സാകും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കല്യാണം നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു പുള്ളി. നിങ്ങളുടെ ജോലി? അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് സിഗ്നൽ കിട്ടുമല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു പുള്ളിയുടെ ഡി പിയോ, പുള്ളി ആരാണെന്നോ, പുള്ളിയുടെ വീട്ടും പേരോ ഒന്നും നമുക്കറിയില്ല. ഈ പേരല്ലാതെ വേറൊന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജോലി ഇരുമ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കെമിക്കലുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഡ്രൈവിങ് സ്പീഡുമായി, അതായത് ഓവർ സ്പീഡ് അങ്ങനത്തെ ഒക്കെ ജോലി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇരുമ്പുമായി ബന്ധപ്പെടുത്താം, കൺസ്ട്രക്ഷൻ ആണ്, ബിടെക് സിവിലാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ മെസ്സേജ് അയച്ചു, അതെനിക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് ചിരിച്ച് മോചിട്ടു. പുള്ളി ലവ് ചിഹ്നവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമുക്ക് മനസ്സിലായി ഇവിടെ ഇരുന്നോട്ട് തന്നെ സംഭവം എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ, അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കേണ്ട സ്ത്രീ, അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ, വീട്ടുകാരെ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് മറുപടി വന്നു, അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് ഞാൻ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ പുള്ളി ഡ്രൈവിംഗ് അല്ല, പക്ഷേ വണ്ടി ഓടിക്കേണ്ടതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ വൈഫ് ഏത് എവിടുന്നാണ് വരിക എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടിരുന്നു, ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന വൈഫ് എന്ന് പറയുന്നത് അവിടെ കൃഷി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അഭിനയം പോലുള്ള ഇതിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും അവരുടെ വീട്ടുകാർ. അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഐ മീൻ എന്തെങ്കിലും ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വല്ല കമ്പനികളിലെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുക, ഗൾഫ് പോലുള്ള സ്ഥലങ്ങളിലെ HR ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ ജോലി ചെയ്യുക, അതുപോലെ തന്നെ ഭക്ഷണം ഓക്കെ. നിങ്ങൾ ഞാനത് മുഴുവനായിട്ട് കളിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമായതുകൊണ്ടാണ് ചെയ്യുന്നത്. പുള്ളി വീണ്ടും ചോദിക്കുന്നത് ഇതുതന്നെയാണ്, തുടർന്നിടത്തെല്ലാം റിസൾട്ട് നെഗറ്റീവാണ്, ആദ്യമൊക്കെ പിന്നെയും ഹാർഡ് വർക്ക് ചെയ്യും, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതായത് മൊത്തം പ്രശ്നമാണെന്ന്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നോക്കണമല്ലോ, പുള്ളി കല്യാണം മാത്രമല്ല നോക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, മിത്രമായി ഞാൻ ഉടനെ വരാം, കണക്ഷൻ വിടരുത്, ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസുണ്ട്, ഉടനെ വരാമെന്നുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് കിട്ടുന്ന കണക്ഷൻ നമ്മൾ നേരെ പോയത് അമ്മയുടെ അടുത്തേക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, അമ്മയുടെ കൺട്രോളിലാണോ താങ്കൾ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മറുപടി അപ്പം തന്നെ നാളെ വന്നാലും മതി, കാരണം നമുക്കും കുറേ ഡ്യൂട്ടിയും ടൈമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ഞാൻ വെച്ച് പുള്ളിക്കാരൻ പോയെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി വന്നിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോ. ഹലോ മിത്രൻ ഭായി, ഈ അമ്മ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ അപ്പനുണ്ടായിരുന്ന സമയത്ത് അപ്പൻ അത്യാവശ്യം മദ്യപിക്കുന്ന കൂട്ടത്തിലായിരുന്നു, പക്ഷെ എന്നിരുന്നാലും നമുക്ക് സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അമ്മയാണ് നമ്മുടെ കാര്യങ്ങൾ ഫുള്ളായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്.
എന്ന് പറഞ്ഞിട്ട് ഒരു പെൺഭരണം അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യം അമ്മ എങ്ങനെയാണ്, അമ്മയുടെ കൺട്രോളിലാണോ താങ്കൾ എന്ന് ചോദിച്ചത്. അതായത് അത് പുള്ളി പക്ഷെ എടുത്തത് നെഗറ്റീവായിട്ടായിരുന്നു. അതായത് ഒരു സ്ത്രീ ഭരണമാണോ വീട്ടിൽ എന്നുള്ള ധാരണയായിരുന്നു. ഞാൻ ചോദിച്ചത് മൊത്തം കൺട്രോൾ, കൺട്രോൾ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള നമ്മൾ ചെയ്യാം. അതായത് വീടിൻ്റെ മൊത്തം ഭരണം സ്ത്രീ ഭരണം, അമ്മയായിരുന്നു എന്ന് ചോദിച്ചത്. നമുക്ക് ഇവിടെ സെക്കൻഡിൽ കിട്ടിയപ്പോൾ അത് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് പുള്ളിയോട് അങ്ങനെ ചോദിച്ചത്. പുള്ളി പറഞ്ഞു 100% കറക്റ്റാണ്, അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയുടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുണ്ടായി. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി എന്തായാലും അവിടെ നിന്ന് റീപ്ലൈ തരുണ്ടായി എനിക്ക്. ഹലോ മിത്രം ഭായ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് കേട്ടോ, എക്സാക്റ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ ഒന്നുമില്ല, കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഞാൻ എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ, എന്നെ പറ്റി എൻ്റെ കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ അപ്പനും അമ്മയും ഞാൻ ജനിച്ച നാൾ മുതലേ അവർ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയൊക്കെ തന്നെയാണ്. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കൂടുതലായിട്ടും പ്രശ്നമായിട്ട് വന്നിട്ടുള്ളു. അപ്പൻ്റെ മദ്യപാനം തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ട് അപ്പനെന്ന് പറഞ്ഞാൽ വീട്ടിലൊരു പെൺഭരണം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം തന്നെയാണ് എല്ലാം കൺട്രോളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ അപ്പം ഇത്രത്തോളം ഒരു വെള്ളോടിയിലേക്ക് പോകാനുള്ള റീസൺ ഈ നമ്മൾക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാ പുള്ളി പറഞ്ഞത് അവിടെ മൊത്തം വീട്ടിൽ മൊത്തം പ്രശ്നമാണെന്നാ. പക്ഷെ അതിന് മുൻപ് പുള്ളിയോട് ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ. ഞാൻ അമ്മയുടെ കൺട്രോളിലാണോ എന്ന് വെച്ചത് മൊത്തം അമ്മയുടെ കൺട്രോളാണ്. അച്ഛൻ മരിച്ച പിന്നെ അമ്മയുടെ കൺട്രോളിലല്ലേ, അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. അമ്മയുടെ കൺട്രോളിലായിരിക്കും നിങ്ങൾ, അച്ഛൻ്റെ കൺട്രോളിലാവില്ല, അതാണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ജീവനോട് ഇപ്പോൾ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു, ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് ആയിരുന്നു, അമ്മയുടെ കൺട്രോളിലായിരിക്കും നിങ്ങൾ. ഇവൻ സമയമായിരിക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഒന്നലേ ജീവനോടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയാറില്ലേ എന്തായിട്ടും വലിയ ഗുണമില്ലെന്ന് പറയാറില്ല, അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ചോദിച്ചത്. ആ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ വേണ്ടി വരുള്ളൂ, മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ അവരെ വീട്ടിൽ ടീച്ചർ അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ടീച്ചർമാർ പഠിപ്പിക്കുന്ന, അതായത് പഠനമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിലായിരിക്കും നിങ്ങളുടെ വൈഫ് വരിക, അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ പുള്ളിയോട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി, സംഭവങ്ങൾ വൈഫ് ഏത് രീതിയിലാണ് വരിക, ഇവിടെ നിന്നാണ് വരിക എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി. പിന്നെ നിങ്ങളിപ്പോൾ വന്നല്ലോ, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഇട്ടുതരാം. ഇപ്പം ഞാൻ പുള്ളിക്ക് മറുപടി കൊടുത്തത് 2-3 മാസം കഴിഞ്ഞിട്ട്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് ആര് വന്നാലും സഡൻലി നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, പിന്നീട് ഞാൻ അവരെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുകയുണ്ടായി. ഈ ഓഡിയോ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടല്ല ഇതെല്ലാം പറയുന്നത്. എനിക്ക് ജ്യോതിഷത്തെ കുറിച്ച് വലിയ പിടിപാടോ കാര്യങ്ങളോ അറിവൊന്നുമില്ല. ഓക്കെ, ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതുവരെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ സൊല്യൂഷൻ തരാം, നിങ്ങളുടെ സൊല്യൂഷൻസ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഈ നിങ്ങളുടെ വൈഫ് വരുന്നത് വളരെ സൈലൻറ്റ് പാർട്ടി ആയിരിക്കും. സൈലൻറ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അപ്പോൾ പറഞ്ഞ് ചെയ്യത്തില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. ഒരു കാര്യം പെട്ടെന്ന് സഡൻലി ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇതെല്ലാം ഞാൻ പുള്ളിക്കാരൻ്റെ വൈഫ് എവിടെ നിന്നാണ് വരിക എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്താണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും വണ്ണം കുറഞ്ഞിട്ടാണോ എന്ന്. അതറിയാം, അച്ഛന് അച്ഛന് ഇതുപോലെ തന്നെ ഇതുപോലത്തെ ജോലി ആയിരിക്കും, കെമിക്കലുമായിട്ട് എന്തെങ്കിലും ജോലി ആയിരിക്കും. മാത്രമല്ല അച്ഛൻ മദ്യപാനിയായിരിക്കുന്ന മദ്യം അല്ലെങ്കിൽ അതിനോട് ആസക്തി കൂടുതലുള്ള ആളായിരിക്കുമെന്ന് എനിക്കറിയാം. വീട്ടുകാർ പിന്നെ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായിരിക്കും. അതായത് നിങ്ങൾ പറയുന്നത് അച്ഛൻ മനസ്സിലാവില്ല, അച്ഛൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അമ്മ പറഞ്ഞ അച്ഛൻ മനസ്സിലാവില്ല, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ടൊരു കല്യാണത്തിന് പോയിട്ട് പോകണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, അവസാന നേരത്ത് കാലു മാറും, ഒരാൾ കാലു മാറും. പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും തലവിട്ടുണ്ടാവും. അതായത് ചിക്കൻ കറി വെക്കുന്ന കാര്യത്തിൽ പോലും ചിലപ്പോൾ വീട്ടിൽ തലവിട്ടുണ്ടാവും, ആണോ, അങ്ങനെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പിന്നെ അമ്മ വേറെ വണ്ണം കുറവാണോ, അമ്മ വേറെ വണ്ണം കുറവാണ്, മെലിഞ്ഞിട്ടാണോ ഇരിക്കുന്നത്? അച്ഛനും അമ്മയും വേറെ മെലിഞ്ഞിട്ടായിരുന്നോ? താങ്കളുടെ ബോഡിയും മെലിഞ്ഞിട്ടാണോ? മിക്കവാറും നിങ്ങളൊക്കെ വേറെ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു പ്രകൃതമാവാനാണ് സാധ്യത. ഇപ്പോൾ പുള്ളി ഞാൻ ചോദിച്ചത് അങ്ങനെയാണ്, മെലിഞ്ഞിട്ടാവാനാണ് സാധ്യതയെന്ന്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് മറുപടി വന്നു, ശരിയാണ്, വണ്ണം ആരുമില്ല, എല്ലാവരും മെലിഞ്ഞ പ്രകൃതം തന്നെയാണ് എന്നാണ് ഇവിടെ മറുപടി വന്നത്. അപ്പോൾ നമ്മളിത് ഞാനിത് നിങ്ങൾക്ക് ഈ ഓഡിയോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ കഷ്ടപ്പെട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തിനു കാണിച്ചു തന്നു എന്ന് നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ, ഇവൻ എന്തിനാണ് ഞങ്ങൾക്കിത് കാണിച്ചു തരുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താന്ന്. ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഇപ്പോൾ ഈ പുള്ളി ക്രിസ്ത്യാനിയാണ്, ഈ ഇവിടെ ജാതകമോ നമ്മൾ ഗ്രഹനിലയോ ഇതൊന്നും നോക്കിയിട്ടില്ല, ഞാൻ ആസ്ട്രോളജി പഠിച്ചിട്ടുമില്ല. അപ്പോൾ ഞാനിത് എങ്ങനെ കണ്ടെത്തി? അപ്പോൾ എൻ്റെ ഒരു റൂട്ട് അല്ലെങ്കിൽ നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പല ആളുകളുടെ, ഇപ്പോൾ ഈ പുള്ളിയുടെ പ്രശ്നം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു,
നീ പുള്ളിയുമായിട്ട് സംസാരിച്ചിട്ട് പുള്ളിയുടെ പ്രശ്നം തീർക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. അതിന് അമ്പലത്തിൽ പോകണ്ട, പള്ളിയിൽ പോകണ്ട, എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ കർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത രീതിയിലെ ചെറിയൊരു ചേഞ്ചസ് വരുത്തുക. നിങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത രീതി, ഈ പുള്ളി ചെയ്യേണ്ട അത്രേ ഉള്ളൂ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുക. ആ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിലൂടെ വരുത്തുന്നതിലൂടെ പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ ഉണ്ടോ, ഇവരുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പതിയെ പതിയെ മാറ്റാവുന്ന, അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മത്തിനെ, കർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും, നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറാൻ പറ്റും. ഇതിന് മന്ത്രവാദമോ കൂടോത്രമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൈസ ചെലവഴിച്ച് പൂജ ചെയ്യുകയോ വഴിപാട് ചെയ്യുകയോ ഹോമകുണ്ഡം ഉണ്ടാക്കി അഗ്നി ഉണ്ടാക്കി അത് ഇതുപോലെ തന്നെ യാഗം കഴിക്കുകയോ ഇതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു തത്ത്വം ലോകത്തിന് മുമ്പിലേക്ക് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു റൂട്ടിലേക്ക് കടക്കാൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തിന് മുമ്പിലേക്ക് പുതിയൊരു തത്വം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വളരെ ഈസിയായിട്ട് വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, അതായത് നമ്മുടെ മുമ്പിൽ ആര് വരുന്നോ അവരെക്കുറിച്ച് മൊത്തം പഠിക്കാൻ പറ്റും. അവൻ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ പാർസിയോ ജൈനനോ ആര് വേണേലും ആയിക്കോട്ടെ, വളരെ ഈസിയായിട്ട് നമുക്ക് പഠിച്ച് അവരുടെ പ്രശ്നം മനസ്സിലാക്കി അവർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിച്ചുകൊണ്ട് തന്നെ, നിങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റം വരുത്താൻ തീർച്ചയായും സാധിക്കും. ഓക്കെ, ഇതുപോലെ വീഡിയോസൊക്കെ ഇനിയും ഒന്ന് രണ്ടെണ്ണം വരും. നമ്മൾ ആ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.